ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. കൊപ്പം പോലീസ് സ്റ്റേഷനിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സർവകക്ഷി യോഗം ചേർന്നു. കൊപ്പം SHO അനൂപിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് കൊപ്പം പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം ചേർന്നു. കൊപ്പം SHO അനൂപിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. കൊപ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇലക്ഷൻ സുഗമമായി നടത്തുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തവർക്ക് SI നൽകി. പൊളി തുടങ്ങുന്ന 6-ാം തീയതിയാണ്. 6-ാം തീയതിക്ക് 3 ദിവസം മുമ്പ്, 72 മണിക്കൂർ മുന്നേ യാതൊരുവിധ ബൈക്ക് റാലികളും പാടില്ല എന്നൊരു നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ തന്നിട്ടുണ്ട്. കമ്മീഷൻ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് പോലീസിന്റെ ഭാഗമായി ഞാൻ പറയുകയാണ്. കാരണം 3 ദിവസം, അത് ഇന്നു മുതല് ഏതൊക്കെ ബൈക്ക് റാലികൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുണ്ട്, അതെല്ലാം ബൈക്ക് റാലികളൊന്നും അനുവദിക്കാൻ നമുക്ക് സാധിക്കില്ല. ബൈക്കുകൾ പിടിച്ചെടുക്കാനും സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും നിയമ നടപടികൾ സ്വീകരിക്കാനും ആണ് പറയുന്നത്. ആ റാലികൾ നടത്തിയ ആൾക്കാർക്ക് നിയമ നടപടി സ്വീകരിക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഭയങ്കരമാണ്. അത് ഓർഡറായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവരേക്കും ഈ സംഭവം അറിയിക്കുക. ആരെങ്കിലും അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിവില്ലാതെ നടത്തി അണികൾ നടത്തിയാലും ബുദ്ധിമുട്ടായി വരും, അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും, അണികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൂടി മനസ്സിലാക്കുക. ബൈക്കുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വരെയുണ്ട്. കോടതിയിലേക്ക് കണ്ടുകെട്ടാനുള്ള സാധ്യതകളുണ്ട്. ബൈക്കുകൾ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ബൈക്ക് റാലികൾ നിർബന്ധമായിട്ടും നിരോധിച്ചിരിക്കുകയാണ് ഈ 3 ദിവസം. പിന്നെ അടുത്ത കാര്യം പറയാനുള്ളത് കൊട്ടിക്കലാശം. ഏറ്റവും തലവേദനയുള്ള ഒരു ഇഷ്യൂ കൊട്ടിക്കലാശമാണ്. പോലീസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് കൊട്ടിക്കലാശം. പക്ഷേ ഈ കൊട്ടിക്കലാശം നടത്തുമ്പോൾ തന്നെ ഈ 2 പാർട്ടിക്കാരും 3 പാർട്ടിക്കാരും ഫേസ് ടു ഫേസ് വന്ന് ഒരുപാട് അത് ആവേശം അതിരി കടന്ന് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും ചെന്നിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ ഈ കോവിഡിൻ്റെ വ്യാപനം വീണ്ടും കൂടിത്തരും. സെക്കൻഡ് വേവ് ആയി തുടങ്ങി. നമുക്കിപ്പോൾ ഇവിടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിക്കൂടി വരികയാണ്, മരണനിരക്കും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ഭീകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളറിയാതെ തന്നെ വലിയൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെൻറ് കൊട്ടിക്കലാശം ആൾക്കാർ കൂടി കൊട്ടിക്കലാശം എന്ന രീതിയിലുള്ള ഒരു പ്രക്രിയ വേണ്ട എന്ന് ശക്തമായി നിർവഹിച്ചുകൊണ്ടുള്ള ഓർഡർ കണ്ടെത്തി. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. BJP പ്രതിനിധീകരിച്ച് ഭാസ്കരൻ, ഹരിദാസ്, ജയപ്രകാശ് എന്നിവരും LDF പ്രതിനിധികളായി പരമേശ്വരൻ, കരുണാകരൻ, KV ഗംഗാധരൻ, A സോമൻ എന്നിവരും മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് KP ഉസ്മാൻ, സമദ്, SDPI പ്രതിനിധി ഷാജി, SI സേതുമാധവൻ, സീനിയർ CPO രാമകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.